ഇവിടെ ഇല്ല, ഇവിടെ ഒരു സ്ഥലത്ത് ഇത് വളരില്ല. ഏത് കടയില്? ഇത് ഇത് വളരുന്നത് മറ്റേ ഡൽഹിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഡൽഹിയിലെ മറ്റേ ആമസാണ് ഇത്, കമ്പനിയുടെ പേരായിരിക്കുന്നത്. ആ വന്ന കവറാണ് അതിൽ ഇരിക്കുന്നത്. ഇത് ഇത്രയും മറ്റേ 500 ഒരു ഗ്രാമിന് 1 രൂപ, 500 രൂപ അര കിലോ. അഞ്ഞൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ 1/2 കിലോ. ഏത് അസുഖത്തിനും കഴിക്കാം. ചെറിയ വയസ്സിലെ ഇതുപോലുള്ള പ്രായത്തിലുള്ള ഇപ്പോൾക്ക് കൊടുക്കണം ഈ കഷായം, അല്ലെ? ഇതിൻ്റെ യഥാർത്ഥത്തിൽ മനസ്സിലായല്ലേ. ഇനി ഇതിൻ്റെ പൂവിനെ മാത്രം പൊടിച്ച് യഥാർത്ഥത്തിലൊരു പൊടിയുണ്ട്. ആ പൊടിയെ സോപ്പിന് പോലെ നമുക്ക് ശരീരത്തിൽ ഉപയോഗിക്കാം. ആ ചൊറി ചൊറി ചരങ്ങ് അതെല്ലാം മാറി റഫ് സ്കിൻ എല്ലാം അത് സോഫ്റ്റ് സ്കിൻ ആയിട്ട് മാറും. പിന്നെ ടീ കോഫി ആയിട്ട് കുടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഞാൻ ഒരു വീഡിയോ അയച്ചത് അതിൽ ഒരുപാട് പണം, ഒരുപാട് പണം കിടക്കണം അതിൽ. ആ വരുമ്പോ ആ വരുമ്പോ എന്ന് പറയില്ല. അപ്പൊ എന്റെ വീഡിയോ നോക്കിയില്ല. അതിൽ ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ എക്സ്പ്ലനേഷൻ എൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ആണ് അതിൽ പറയണത്. അത് അവൾ പഠിച്ചുകൊണ്ട് വന്ന പൂവിനെ നമ്മുടെ എൻ്റെ വയറിൻ്റെ ഭാഗത്തിട്ടിട്ട് കിടപ്പിൽ കിടന്നുകൊണ്ട് ഡെമോ ചെയ്തതാണ് ഞാൻ അത് പറയണത്. ആ അത് 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 വായിക്കുമ്പോൾ എന്തെന്ന് അതിൻ്റെ ബെനിഫിറ്റ് ഞാൻ പറയണതല്ലേ അറിയാമോ. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കഴിച്ചുകൊണ്ട് എനിക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് അറിയാം. ആ കഷായം 10 ഡേയ്സ് കുടിച്ചുകൊണ്ടപ്പോഴേ എൻ്റെ ബാക്ക് പെയിൻ എപ്പോഴും മാറിയെന്ന് ഉള്ളതിനും പറയുന്നത്. 10 ഡേയ്സേ കുടിച്ചുള്ളൂ. ഇപ്പോഴും ഞാൻ 5-6 മാസം കൊണ്ട് കുടിച്ചുകൊണ്ടിരിക്കുന്നത്, അത് വേറെ കാര്യം. കാറ്റടിക്കുന്നുണ്ടോ? ഇങ്ങനെ തന്നെ ആരെങ്കിലും അങ്ങനെ മടിയിൽ വെച്ചോണ്ടിരിക്കുവോ അവനെ? അല്ല, അങ്ങനല്ല, ഉണരും. അല്ല, സാധാരണ ഉറങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയിൽ വന്നപ്പോഴെടുത്ത സാധാരണ ഉറങ്ങാൻ വെക്കുമ്പോ എത്ര വയസ്സുണ്ട് ഇപ്പോഴും? എത്ര വയസ്സായി? 3 വയസ്സിന് വെയിറ്റ് ഇല്ലല്ലേ. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മരുന്നിന് കൊടുക്കും? ഞാൻ മോസ്റ്റ്ലി പച്ചര, തുളസി, മറ്റേ കഷായം കൊടുക്കും. പക്ഷേ മോസ്റ്റ് ഓഫ് ദ ഇൻഫെക്ഷൻസ് അങ്ങ് അറ്റം ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയി മാറി ആന്റിബയോട്ടിക്സ് കൊടുത്താലേ ശരിയാവുന്നുള്ളൂ പോലത്തെ ഒരു കണ്ടീഷൻ. അപ്പൊ എന്ത് വരും? അല്ലോ, എന്ത് നന്നായിരിക്കും? ആ സിംപ്റ്റംസ് എന്തായിരിക്കും? ഞാൻ ലങ്സിൽ ഓഫ് ആവും. ലങ്സ് അങ്ങനെ ചെയ്യാൻ പാടില്ല. ലങ്സിന്റെ പവർ വീക്ക് ആകുമ്പോഴാണ് അവർ ഇംഗ്ലീഷ് മരുന്ന് ഇഞ്ചക്ഷൻ അപ്ലൈ ചെയ്യോ. ഇഞ്ചക്ഷൻ കൊടുക്കില്ല, ആദ്യമൊക്കെ ഓരോ മാസം ഓരോരോ ഡോസ് ആന്റിബയോട്ടിക്സ് കൊടുക്കേണ്ടി വന്നു. ഇപ്പോൾ മരുന്ന് കൊടുക്കും. നിങ്ങൾ രണ്ടുപേരും രണ്ട് പിള്ളേരും മാത്രം കയറി വരാ ചെയ്തത്? അവന്റെ
അവിടെ കളറും ബ്ലാക്കിഷ് ആയിരിക്കും. ആന്റിബോഡീസ് കൊടുത്തോളത് കറുപ്പായതാ. അങ്ങോട്ട് ചോദിച്ചു മുഖം കാണാൻ വയ്യ. മുഖം കാണിട്ട് ജനിച്ചിട്ട് ആദ്യമായിട്ടാണ് ഫേസ് ടു ഫേസ് കാണുന്നത്. അവന്റെ അവന്റെ കംഫർട്ടസോളിൽ ഇരുന്നാ മതി. നമ്മൾ ഡിസ്കംഫർട്ട് ആയാലും കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നു. അതല്ല, ഇതേയുള്ള പ്രായത്തിലെ ഇപ്പോഴും നമ്മൾ കഷായം കൊടുത്ത് വളർത്തിയ ഈ ഏജിൽ ഇങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് വിചാരിക്കുന്നത്. അത്രയേ ഉള്ളൂ, അത് കഴിഞ്ഞ് വേറെ ഒന്നുമില്ല. ഇല്ല, അപ്പം ഇടയിൽ അവൻ്റെ ഈ ഉറക്കം ഭംഗമായ എന്ത് ചെയ്യും? അത്രയേ ഉള്ളൂ. അല്ല, കരച്ചിൽ മാത്രമേ ഉള്ളൂ, പിന്നെ വേറെന്തോ നിർബന്ധം? കട്ടിലിരുന്നപ്പോൾ ഒരു ഡിസ്കംഫോർട്ട് എനിക്ക് തോന്നുന്നു. അപ്പം നിൽക്കുന്നതാണ് നല്ലത്. ഈ ബാക്ക് ബോൺ എവിടെ ഇരിക്കുന്നത്? ബാക്ക് ബോൺ തടവ് എവിടെയാണ് ഇരിക്കുന്നത്? അതാണ് ലംബാർ റീജിയൻ. അതാണ് ലംബാർ റീജിയൻ. അതവിടെ ഇവിടെ നിന്ന് L1, L2, L3, L4, L5 അത്രയേ ഉള്ളൂ. മൊത്തം 26 കസേരകളിലുള്ളതിൽ ഈ റീജിയൻ എന്തിനു ഉപയോഗിക്കുന്നത്? നമ്മൾ യൂറിനേഷൻ, എലിമിനേഷൻ എല്ലാം തൂറാനും പഠിക്കാനും ഉപയോഗിക്കുന്ന നെർവസ് സിസ്റ്റം ഈ L1, L2, L3, L4. ദെൻ കോക്കസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ കർവായിട്ട് അവസാനം ടാപ്പറൻ്റായിട്ട് വരും. അവിടെയാണ്, അവിടെ അതിലുള്ളൊരു ചുറ്റിയിലെടുത്ത് ഒറ്റ അടി ചുറ്റിയിലെടുത്ത് നമുക്ക് ആരെങ്കിലും ഒരു അടി തന്നാൽ നമ്മൾ എലിമിനേഷൻ, യൂറിനേഷൻ അൺകൺട്രോളബിൾ, അവിടെ ഉള്ള നെർവസ് സിസ്റ്റം അറിഞ്ഞ് മുറിഞ്ഞു പോയി. ഈ ടാപ്പറൻ്റിൽ വെച്ചിട്ട് ഒരു ചുറ്റിയിലെടുത്ത് ഒറ്റ അടി കൊടുത്താൽ മതി. എന്താകും? നമ്മളെ എലിമിനേഷൻ, യൂറിനേഷൻ കൺട്രോൾ ചെയ്യുന്ന വാൾവ് അവിടെയാണ് ഉള്ളത്. വാൾവല്ല, അവിടെ ഒരു നെർവസ് സിസ്റ്റമാണ്. അത് നെർവസാണ്. ഓരോ സന്ദർഭം L1, L2, L3 എന്ന് പറയുമ്പോൾ എന്തിനാണ് L1, L2, L3 നമ്മളെ ഫംഗ്ഷൻ എന്ത് ചെയ്യണത്? ഈ കാലിങ്ങനെ മടക്കാനും നോക്കാനും ഇതിനെ മടക്കാനും നോക്കാനും വേണ്ടിയാണ് L1, L2 ലംബാർ റീജിയനിലുള്ളത്. ഇങ്ങനെ മടക്കാനും നോക്കാനുള്ള നെർവസ് സിസ്റ്റത്തിൻ്റെ കണക്ഷനാണ് അവിടെ ഉള്ളത്. അപ്പം ഡോക്ടർമാരെ അകത്ത് ലംബാർ റീജിയനിലാണ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഉടനെ കാല് മടക്കാൻ പറയും. കാലിന് സെൻസർ കാര്യമുണ്ട്. കാല് മടക്കാൻ നോക്കുന്ന, അല്ലെ, സ്വന്തമായിട്ട് മടക്കാൻ നോക്കുന്ന, മാക്സിമം മടക്കാൻ നോക്കുന്ന, അതായത് അവർ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം അത്രയേ ഉള്ളൂ. അതായത് പിന്നെ ഒരു പ്രോബ്ലം എവിടെയെന്ന് നോക്കാൻ വേണ്ടി നമ്മൾ MRI എടുക്കുന്നതായിരുന്നു. അല്ല, അവിടെ ബോൺ വരുന്നില്ല. അവിടെ നമ്മൾ ബ്രെയിനിനെ കുറിച്ചല്ലേ അവിടെ സ്റ്റഡി ചെയ്തത്? അവിടെ കാര്യത്തിൽ സ്റ്റഡി ചെയ്തത് കംപ്ലീറ്റ് ബ്രെയിനിനാണ്, ബ്രെയിനിൻ്റെ കാര്യങ്ങളാണ് അവർക്ക്. എവിടെ പ്രസവത്തിന് കാത്തിരിക്കില്ലേ? അവരെ വിട്ടിട്ടാണ് ഇനി വന്നത്. ഇനി എവിടെ കൂടെ ഉള്ള എവിടെ എന്ത് ചെയ്ത് എവിടെ എവിടെ വിട്ടിട്ട് അല്ല എവിടെ വിട്ടിട്ട് ഇവൻ നിൽക്കൂല. ഇവനെ വിട്ട് ഇന്ന് ഞാൻ മീനത്തിനെ വീട്ടിൽ പോയി കരഞ്ഞ ഒരേ ബഹളമായി. എത്ര വയസ്സ്? ഏഴ് ഒരെണ്ണാം ക്ലാസ്സായോ? അത് മൂന്നാം ക്ലാസ്സായോ?
ഈ ആവാനപ്പൂവിന്റെ കഷായം കുടിച്ചാലേ? ഒരു കാര്യം പറയാം, ഞാൻ ഒരു മറ്റേ ഈ ആവാനപ്പൂവിന്റെ ഒരു പൊടി വാങ്ങിച്ച്, അത് 100 ഗ്രാമിന് 500 രൂപയാണ്. അപ്പോൾ എവക്ക് കാലത്ത് തോന്നിയ കാലത്തിൽ ഇന്നലെ സോപ്പില്ല, ഇന്നലെ അല്ലെ ഒരു 3 ദിവസം കൂടി സോപ്പില്ല. ആവാനപ്പൂവിനെ അതിൽ എടുത്ത കാലത്തിൽ കുളിച്ചിരിക്കുന്നു. പിന്നെ സ്കിന്നിൻ്റെ കളറിൻ്റെയും ആ റബ് സർഫസ് എല്ലാം മാറി. സ്കിൻ അലർജിയൊക്കെ ഇല്ല, അത് ആ പൊടിയുടെ എഫക്റ്റ് ഞാൻ പറയാണ്. മിക്കവാറും ആളുകൾ ഇത് ഫേഷ്യൽ